ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ വയസ്സായിപ്പോയ പോയ മുൻഗാമികളെ വഴിയിൽ തള്ളുക എന്നത് കേരളത്തിൽ ഇപ്പോൾ നിൽക്കുന്ന അണുകുടുംബ വ്യവസ്ഥയിൽ നമുക്ക് പരിചിതമായ ഒരു കുറ്റമാണ് ഒരു തെറ്റാണ് അങ്ങനെ തള്ളുന്നത് ഒന്നുകിൽ ക്ഷേത്രങ്ങളിലായിരിക്കും ആരാധനാലയങ്ങളിലായിരിക്കാം ഇല്ലെങ്കിൽ അഗതി മന്ദിരങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ കേവലം റോഡിൽ തന്നെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി തള്ളിയിട്ട് പൂച്ചക്കുട്ടികളെ കൊണ്ടുപോയി തള്ളുന്നത് മാതിരി തള്ളിയിട്ട് രക്ഷപ്പെട്ടു പോകുന്ന മക്കളെക്കുറിച്ചുള്ള കഥകളും പത്രങ്ങളിൽ വരാറുണ്ടോ എന്ന് നമുക്ക് അവയും പരിചിതമായിരിക്കുന്നു മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും അഗതി അഗതി മന്ദിരത്തിലോ റോഡിൻ്റെ അനാഥത്തിലോ കഴിയുമ്പോൾ ചെറുമക്കൾ സമൂഹത്തിൽ നല്ല നിലയിൽ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി മലയാളികൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് ആധുനികയുടെ മുഖ ആധുനികതയുടെ ഒരു മുഖമുദ്രയാണെങ്കിൽ മോദി എന്ന കെട്ട പിന്മുറക്കാരൻ തികച്ചും ആധുനികൻ തന്നെ ആധുനിക വഴിയിലൂടെ ഇന്ത്യക്കാരെ നയിക്കാൻ പോന്ന ഒരാൾ തന്നെ വാർത്ത കാണുക മലയാള മനോരമ അത് ഉചിത ഭംഗിയോടെ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു അദ്വാനിക്ക് മുറിയുമില്ല ഒരു മുറിയെങ്കിലും കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അദ്വാനിക്ക് മുറിയുമില്ല പതിനാറ് വർഷത്തിന് ശേഷം അദ്വാനിക്ക് പാർലമെന്റിൽ ഔദ്യോഗികമായി മുറി ഇല്ലാതായി മോദി എൻ ഡി എ നേതൃത്വവും ഏറ്റെടുത്തു എന്ന് വിശദീകരണം ജോഷിക്കും മുറി നഷ്ടമായി അദ്വാനിക്കും ജോഷിക്കും മുറികൾ നഷ്ടമായി അവരുടെ മുറികൾ അടച്ചുപൂട്ടി അവരെ തെരുവിലാക്കി കഴിഞ്ഞിരിക്കുന്നു മോദി എന്ന രാഷ്ട്രീയ നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി വാർത്തയുടെ നന്ദികേടിൻ്റെ ആ വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക വി വി ബിനു എൻ ഡി എ വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ പാർലമെന്റിൽ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക മുറിയിൽ നിന്ന് മുതിർന്ന നേതാവുകൾ കെ അദ്വാനിയെ ബി ജെ പി ഒഴിപ്പിച്ചു മുറിക്ക് പുറത്ത് പതിച്ചിരുന്ന അദ്വാനിയുടെ പേരെഴുതിയ ബോർഡും എടുത്ത് മാറ്റി പഴയ മുറി പൂട്ടിയിട്ടതിനാൽ ഇന്നലെ അദ്വാനി ബി ജെ പി പാർലമെൻ്ററി പാർട്ടി ഓഫീസിലാണ് ഇരിപ്പടം കണ്ടെത്തിയത് പതിനാറ് വർഷത്തിന് ശേഷമാണ് അദ്വാനിക്ക് പാർലമെൻറ്റിൽ മുറിയില്ലാതായത് അദ്വാനിക്കൊപ്പം മോദി ബിരുദപക്ഷത്ത് നിലയുറപ്പിച്ചിരുന്ന മുരളി മനോഹർ ജോഷിക്കും പാർലമെൻറ്റിലെ മുറി നഷ്ടപ്പെട്ടു പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക മുറി നഷ്ടമായതോടെ ജോഷിയും പാർലമെൻറ്റിൽ മുറിയില്ലാത്ത നേതാവായി കഴിഞ്ഞ പതിനാറ് വർഷം അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രത്യേക ഒരു സ ഒരു സാധ്യത ആ നിലയ്ക്കുള്ള പ്രത്യേകമായ ഒരു പദവി ഒരു അംഗീകാരം ഇതൊക്കെ പൊടുന്നതിനെ നഷ്ടപ്പെട്ട വൃദ്ധരായി രണ്ടാത്മാക്കൾ മാറിയിരിക്കുന്നു ബി ജെ പിയുടെ അകത്തളങ്ങളിൽ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും എഴുപത്തഞ്ച് താണ്ടിയവർക്ക് മന്ത്രിസ്ഥാനമില്ല അത് നമുക്ക് മനസ്സിലാക്കാം പ്രായമായി പക്ഷേ ബി ജെ പിയിൽ അവർക്ക് മാന്യമായ സ്ഥാനവുമില്ല എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് അദ്വാനി ഇതിനിടയിൽ സീറ്റ് മാറി ഇന്നലെ മോദിക്കൊപ്പമാണ് അദ്ദേഹം ഒന്നാം സീറ്റിൽ രണ്ടാമനായി ഇരുന്നിരുന്നത് ഏതായാലും പുതിയ സാഹചര്യത്തിൻ്റെ അപകടം മണത്തതിനാലാകാം മന്ധ്യവയോധികനായ നേതാവ് ഒന്നാം സീറ്റ് വിട്ട് രണ്ടാം സീറ്റിലേക്ക് പോയി മോദിക്കൊപ്പം ഇരുന്ന് നാണക്കെടാൻ താൻ തയ്യാറല്ല എന്ന് ഭംഗ്യന്തരേണ അദ്വാനി പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു പക്ഷേ ബി ജെ പിയിൽ ഉരുണ്ടുകൂടുന്ന നാളത്തെ ചുഴരിയുടെയോ മലരിയുടെയോ ആദ്യ രൂപം ഇങ്ങനെയായിരിക്കാം അതുകൊണ്ട് ഈ സംഭവത്തിലേക്ക് വീണ്ടും വീണ്ടും നാം വാർത്തയിലൂടെ തിരിച്ചു വന്നുകൂടായികയില്ല എന്നാണ് ഈ വാർത്ത നമ്മോട് കാണിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപതിന് ബി ജെ പി പാർലമെൻ്ററി പാർട്ടി യോഗത്തിന് ശേഷം നടത്തിയ എൻ ഡി എ നേതൃയോഗത്തോടെ മോദി എൻ ഡി എ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തു എന്നാണ് നിരീക്ഷണം ഇപ്പോൾ അധ്യക്ഷ പദവിയിൽ ആനുഷംഗികമായി ഇരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയാണ് അദ്ദേഹത്തിന് യാതൊന്നും അറിയില്ല അദ്ദേഹത്തിൻ്റെ ഉറച്ച ലെഫ്റ്റനൻ്റായ എൽ കെ അദ്വാനി ഇപ്പോൾ മുറിയില്ലാതെ പാർലമെൻറ്റിൽ അലയുകയാണ് എന്ന് അദ്ദേഹത്തിനും അറിയാൻ കഴിയാത്തവണ്ണം ഭാഗ്യം മറവി രോഗം അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു മോദിക്ക് വിഷ് വിസ നിഷേധിച്ച രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി രണ്ടിലെ വംശഹത്യുമായി ബന്ധിപ്പിച്ചാണ് യൂറോപ്പും അമേരിക്കയുമൊക്കെ മോദിക്ക് വിസ നിഷേധിച്ചത് ആ വിസ നിഷേധം മാറുന്നു എന്ന വാർത്ത ഇന്ന് പത്രം ലോകം നമുക്ക് തന്നിട്ടുണ്ട് മോദിക്ക് വിസ വിസ നിഷേധിച്ചത് മാറ്റുന്നു എന്നാൽ മോദി പ്രധാനമന്ത്രി ആയ സാഹചര്യത്തിൽ ഇനി അതിനർത്ഥമില്ല എന്നവർ മനസ്സിലാക്കി കാണും സെപ്റ്റംബറിലാണ് ഒബാമ മോദി കൂട്ടി കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത് ഒബാമയെ ഒബാമയാണ് മോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചത് ഒരു കാലഘട്ടത്ത് വിസ നിഷേധിച്ച ആളിന് പരവധാനി വിരിക്കുന്നു ഇപ്പോൾ അമേരിക്ക അത് ഗൗരവതരമായ ഒരു അടിസ്ഥാന മാറ്റം തന്നെ മോദി ഒബാമ കൂടിക്കാഴ്ച സെപ്റ്റംബറിൽ പിൻപുറം പേജിൽ മംഗളം തരുന്നത് കാണുക അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സെപ്റ്റംബറിൽ വാഷിങ്ടണിൽ കൂടിക്കാഴ്ച നടത്തും എന്നാണ് ഈ വാർത്തയിൽ മംഗളം നമ്മോട് പറയുന്നത്